പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയാം, നമുക്കൊരു കടലിൽ നിന്ന് ഒരു കിടിലും ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ലയൺ ഫിഷ്. അപ്പൊ ലയൺ ഫിഷിനെ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു അക്വേറിയം ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോ നമ്മൾ ആരാ സൗണ്ട് ഉണ്ടാക്കുന്നത് മനസ്സിലായിനാ, നമ്മുടെ പോമറേനിയൻ ഗൂസാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഭയങ്കര പുതിയ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ, ഒരു ഡോഗിന്റെ പണിയാണ് അവരെടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ വലയിൽ കിട്ടുന്ന, നമ്മളിപ്പോൾ വല മറ്റേ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ അകത്ത് ജീവനല്ല ഒന്ന് രണ്ട് മീനൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ അക്വേറിയത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് രാവിലെ തന്നെ ഒരു രണ്ടാളെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാല്ലോ ആരാന്ന് മനസ്സിലായോ. പുഷ്പേച്ചി അന്ന് കണ്ണിൽ തുറച്ചു നോക്കുന്ന ആളെ. അപ്പൊ ആരൊക്കെയാന്ന് കാണാം. ഇതണ്ട നമ്മളിവിടുത്തെ നമ്മളെ റഷ്യൻ ഇമ്പോർട്ട് മെയിലില്ലേ, ആൾക്ക് കുറച്ച് ക്ഷീണും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടിട്ട് പോയിട്ട് വരാം. വേണ്ടാ, കണ്ണിന് ക്ഷീയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആൾ കുറച്ചൊന്ന് ക്ഷീണത്തില്ലാന്ന് കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിനൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ബംഗാളി കുട്ടന്മാരില്ലേ, നമ്മുടെ രണ്ടാളെ കൊണ്ടുവന്നിട്ടില്ലേ നമ്മുടെ പുതിയ. അപ്പോൾ പേര് നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല പേര് എന്തൊക്കെയാണ് ഉണ്ടായിരുന്ന പറഞ്ഞാൽ, കുറേ നല്ല പേരുണ്ടായിനെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പേരെന്ന് പറഞ്ഞാൽ കോപ്പർ ബ്രോൺസ്. കോപ്പർ എന്ന് പറയുന്നത് മെയിലിനും ബ്രോൺസ് ഫീമെയിലിനും. നമുക്ക് രണ്ടാളി ജസ്റ്റ് ഒന്ന് കാണാം. അതേപോലെ തന്നെ അവൻ പണി കൊടുത്താണ് കേട്ടോ, കണ്ണൂക്കേ കണ്ണ് നല്ല പണിയായി. എന്നാൽ ആദ്യം നല്ലൊരു മാന്തി മാന്തി, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അത് ശരിയായില്ല. അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ശരിക്കൊന്ന് നോക്കണം എന്താ സംഭവിച്ചതെന്നുള്ളത്. എന്നാൽ ഈ ഇൻറ്റേർണൽ എന്തോ ശരിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഈ മാറാത്തത്. അപ്പോൾ അവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. കണ്ടാ ആള് നല്ല ഉഷിരൻ സാധനമായിരുന്നു. ഇവന് കൈയിട്ടിട്ട്, നമ്മുടെ ബംഗാൾ കാറ്റിന് പൊതുവെ കുറച്ച് അക്രമ സ്വഭാവം കൂടുതലല്ലേ, അപ്പോൾ അവൻ ഇട്ട് പണി തന്നോ. എന്തായാലും പോയി ഉഷാറായിട്ട് വരട്ടെ അല്ലേ. അപ്പോൾ ഇതാ സെയറും സെയറിൻ്റെ മോനും എല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ഈ രണ്ടാണെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു കാറ്റിനെയും കൂടി വാക്സിനേഷൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെപ്പി കേട്ടാ, ഭയങ്കര സ്മാർട്ടാണ്. ഇപ്പം തന്നെ കുതിര റൈഡറാണ് അല്ലേ. എന്താടാ നോക്കാത്തെ, ക്യാമറയിൽ കണ്ടിട്ട് ബേജറായി പോയി അല്ലേ. അപ്പൊ അതിനിടയ്ക്ക് പുഷ്പേച്ചി ഒരാള് ഡേറ്റ് ആയ ഒരാളെയും കൂടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കളർ നോക്കിയാ പുഷ്പേച്ചിനെ പോലെ തന്നെ തന്നെ പുഷ്പേച്ചി ഇങ്ങനെ. അപ്പോ ഇവര് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേറൊരാളെ കാണിച്ചതരണ്ടേ, സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ഓട്ടങ്ങളും നമ്മുടെ അഷറഫ്ക്ക് ഓടുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള ആൾ തന്നെയാണ് അഷറഫ്ക്ക. നമ്മുടെ സബ്സ്ക്രൈബർ, നിങ്ങൾ വീഡിയോ ആണല്ലോ നമ്മളെ കാണലുണ്ട്. ഓക്കെ, ആ സബ്സ്ക്രൈബർ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലയൺ ഫിഷിനൊക്കെ കാണാം. ഇതല്ല നമ്മുടെ കോപ്പറിനെയും ബ്രോൺസിനെയും നമ്മൾ ഈ കൂട്ടിലാക്കിയത്, മുന്നേ നമ്മൾ ചിവിനുണ്ടാക്കിയ ഇച്ച കൂട്ടിൽ. ആ ഇതല്ല വേറൊരു, നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കിയാലും പ്രശ്നമാണ് ഈ ഗ്ലെയർ അടിക്കുന്നത്. പകല് നമ്മളുടെ പെറ്റ്സ്റ്റേഷൻ വരുന്നവർക്കൊക്കെ ആ ഒരു ഫീൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ തൊട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ തലയും തൊടാനും അതുപോലെ എന്തെങ്കിലും ഫുഡ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് ആകുമ്പോൾ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മെയിൻ ഗ്ലാസ് കൊടുക്കാനുള്ള റീസൺ. നമ്മൾ ഇതിനെ കാണിക്കാം, തുറന്നിട്ട് കാണിക്കാം. ഇതാണ് രണ്ടാളിതാ വേടാ, നല്ല ഉറക്കിലാണ്. ഇവര് ഈ സൺബാത്തൊക്കെ ചെയ്യുന്നതാണ് നല്ല രസം. അപ്പൊ വീഡിയോയിൽ ക്ലിയറായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കോപ്പർ. ഓക്കെ, ഇതാ ഇതാ നമ്മുടെ പുഷ്പേസിന്റെ ബ്രോൺസ്, ഇതാണ് ബ്രോൺസ്. ഓക്കെ, ഇത് മെയില് ഇത് ഫീമെയില്. അപ്പൊ എന്തിനും ഇങ്ങോട്ട് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ, നമ്മൾ ഈ വലിയ കേജിൽ തുറന്നു വിട്ടാൽ ഇവരുടെ കളി കാണണേ നല്ല രസം. ജസ്റ്റ് ഓപ്പൺ ആക്കിട്ട് ഇതിൻ്റെ അകത്ത് ഇതാ, ഞാൻ ഇതിൻ്റെ അകത്ത് ഉള്ളത് ഓടിക്കോ. ഭയങ്കര ആക്റ്റീവ് ആണ് ഇതിൽ, ഓടിക്കോ. ശരിക്കും ഈ കൂട്ടിലുണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ, ഞാൻ വന്നേരം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇതെന്താ ഇതെന്താ പൂച്ച തന്നെയാണോ ചീറ്റൻ്റെ കുട്ടികൾ എന്നെല്ലാം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. രസമാണ് ഇങ്ങനത്തെ കമൻസ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഏതിന്റെ കൂടെന്ന് മനസ്സിലായില്ല. നമ്മളിപ്പോ രണ്ടാളിയിട്ട് കൂടേതാന്ന് പറഞ്ഞാല് മെക്കവന്റെ കൂടാണ്, നമ്മള് ഹാർലിക്വിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാണ് ഇത്. അതേപോലെ നമ്മുടെ ഇതാ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ വെയിലും മഴയും കൊള്ളാൻ വേണ്ടി ചെറിയ സ്പേസേ ഉണ്ട്, അപ്പോൾ അവിടെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ നമ്മുടെ മങ്കിക്കുട്ടന്മാർക്കും പിന്നെ ഡയറക്റ്റ് സൺബാത്ത് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുണ്ടാ രണ്ടാൾ ഭക്ഷണം എടുത്തിട്ട് ഓടുന്നുണ്ട്. ഇതാ സൺ
സംഭവം ഇപ്പോ കാരിങ് തന്നെ തോന്നുന്നുണ്ട്, അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ കുഞ്ഞു വരുന്നുണ്ട്, ഇപ്പൊ കുറച്ചും കൂടി വരുന്നവരുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ സ്കാൻ ചെയ്തിട്ടെല്ലാം നോക്കണം, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവുന്നെങ്കിൽ ആവട്ടെ, നമുക്ക് അത്രയല്ലേ ഉദ്ദേശമുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് മെക്കാവിന് വേണ്ടി ചെയ്ത കൂടാണ്, അതേപോലെ ഇതിന്റെ അപ്പുറത്തും അതിന്റെ അപ്പുറത്തൊക്കെ മെക്കാവസിന് വേണ്ടിട്ട് തന്നെ ചെയ്തത്. ഇത് ഹാർലിക്കിനെ സെറ്റ് ചെയ്യാൻ, അതുപോലെ അത് ഗ്രീൻ വിങ്ങിനെ സെറ്റ് ചെയ്യാൻ, അതിന്റെ അപ്പുറത്ത് ബ്ലൂ ഗോൾഡ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് എന്തോ പറയുന്ന എടുത്ത് വന്നിട്ടുണ്ടാ. ഇത് നമ്മളിങ്ങനെ ഒരു ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോർ സിസ്റ്റം ചെയ്തത്. ഇത് മെക്കാവ് വന്നിട്ട് അതിനെ കടിക്കുന്ന അങ്ങനത്തെ ഒരു പേടിയില്ല. നമ്മളൊരു അപകടം വന്നിട്ട് നോക്കുന്നതിനേക്കാളും നല്ലത് വരുന്നതിന് മുന്നേ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നല്ലേ. ഇതുണ്ടാ, നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ അടുത്തു തന്നെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ ഇത് എന്തിനാ ഡോറ് പോലെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയതിന് ശേഷം നല്ല അഗ്രസീവ് ആണ്. അപ്പൊ ഈ മങ്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെക്കാവ് സീർന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ മങ്കിനെ എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോറ് ചെയ്തത്. പിന്നെ ഡോറ് ഈ രണ്ട് നെറ്റ് ഇല്ലെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റ് പിടിക്കാൻ വേണ്ടി പറ്റുമല്ല. രണ്ട് നെറ്റായി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കുറെ വണ്ണാനുണ്ടോ, വണ്ണമ്മലെന്നല്ലേ പറയല്, ആ ചെലന്തി വല, ചെലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ ആകെ വൃത്തിയുണ്ടാവും. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഡോർ സിസ്റ്റം ചെയ്തത്. ഓക്കെ, നമ്മളെല്ലാം ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് ചെയ്യുന്നോണ്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് എന്ന് വരുന്നതല്ലേ. ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതണ്ടാ ആള് രണ്ട് ആക്റ്റീവായേ, ഓടിച്ചാടി കളിക്കാൻ വേണ്ടി. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ജീവനൊക്കെ ഉണ്ടായാൽ അന്നേരം അവർക്ക് പിടിക്കാനും കടിക്കാനൊക്കെ തോന്നുന്നു. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. കണ്ടാ സൺബാത്ത്, ആ സൺലൈറ്റ് കിട്ടുന്നിടത്ത് കറക്റ്റ് ഒന്നും നിൽക്കുന്നുണ്ട. അതെ, ഇനിയിപ്പോ ഏഞ്ചലിനെ പോയിട്ട് കടിച്ചിട്ട് ഇറങ്ങാറാക്കോന്ന് അറിയില്ല. മാന്തലാണ് ഇവരുടെ മെയിൻ വീക്ക്നെസ്. എന്താ ആക്റ്റീവ് അല്ലേ. അപ്പൊ നമ്മുടെ ബ്രോൺസിനോടും നമ്മുടെ കോപ്പറിനോടൊക്കെ ബൈ പറഞ്ഞ് നമുക്ക് ലാൻഡ് ഫിഷിനെ കാണാം. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിക്ലിറ്റ്സിന്റെ എല്ലാവരും ഒരുമിച്ച് വരുന്ന സംഭവം, അത് ഒന്നും കൂടി അടിപൊളിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടേ. പുള്ളിയുടെ കുറച്ച് ക്യാമറ ഇങ്ങോട്ടേക്കെങ്കിലും പിടിച്ചേ, എന്നിട്ട് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇന്ന് ഫുഡും കൊടുക്കാം, എപ്പോഴും പറ്റിക്കലാക്കണ്ട. ഇത് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കി കൊണ്ടുവന്നു കേട്ടോ. നോക്കണേ, എല്ലാവരും വന്നിട്ടോ. എന്താ രസല്ലേ. അപ്പൊ നമ്മള് എപ്പോഴും ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ഇടുന്ന ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടേ കൊടുക്കുക. അപ്പൊ അത് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇപ്പൊ ഫുഡ് കിട്ടുന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വരും, ഭയങ്കര രസമല്ലേ. അപ്പൊ നമ്മുടെ ലയൺ ഫിഷിനെ കാണാൻ വേണ്ടി, നമ്മുടെ ലയൺ ഫിഷിനെ ഇതിന്റെ അകത്ത വെച്ചിട്ടുള്ളത് ഇതാ ആളിതാ, ക്ലിയർലേ. അല്ലെങ്കിൽ നമുക്ക് ആ പുറത്ത് ഇത് പൊന്തിക്കാം, നമ്മളെ കേട്ട പൊന്തിക്കാം. അതേപോലെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ കച്ചായി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. കേട്ടാ, അത് പൊക്കി കഴിഞ്ഞാൽ എന്റെ ക്ലിയർലി കാണാൻ വേണ്ടി. നമ്മൾ ഇതിന്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് ഐവാ അല്ലെ, ക്ലിയർലേ. അതുപോലെ ഇതണ്ടാ സ്റ്റാർ ഫിഷ് മൂവ് ചെയ്യുന്നതാണ് ചെയ്താൽ ഇതൊന്നും കാണിച്ചേ. സ്റ്റാർ ഫിഷ് നമ്മളെ മറ്റേ ഇതിലുള്ളത് സ്റ്റാർ ഫിഷ് അങ്ങനെ മൂവ് ചെയ്യുന്നൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇത് നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് കേട്ടോ, നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ കാലുകൾ കംപ്ലീറ്റ് നമ്മളെ തേളെന്നൊക്കെ പറഞ്ഞില്ല, അത് പോകുന്ന പോലെയും പോവാ. അതുപോലെ ലയൺ ഫിഷിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലയൺ ഫിഷ് പോയ്സണസ് ആണ് കേട്ടോ. അതുകൊണ്ട് കൈകൊണ്ട് പിടിക്കാനൊന്നും പാടില്ല. കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇതിന്റെ മുള്ളു തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിഷം ഏൽക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ നല്ല പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മീനാണ് കേട്ടോ. അതേപോലെ മോൺസ്റ്ററാണേ. പിന്നെ കണ്ടാ നമ്മുടെ ചെമ്മീൻ എന്ന് പറയാം, നമ്മുടെ നാട്ടിൽ കാരച്ചെമ്മീൻ എന്ന് പറയട്ടാ, വലിയ ചെമ്മീൻ. ഇതും ഈ പറയുന്ന പോലെ നമ്മൾ പിന്നെ അവിടെ കടലിൽ പിടിക്കുന്നിടത്ത് നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്.
കറിയിൽ കൊണ്ടിട്ടപ്പോൾ പിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ലയൺ ഫിഷ് നന്നായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ സാധാരണ ഈ തിന്നുന്നത് കണ്ടു. അക്വേറിയത്തിൽ ഇങ്ങനെ കാണുന്ന നമ്മൾ ചെറിയതിനെ കണ്ടിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം വലിയ ലോബ്സ്റ്ററാണ് കേട്ടോ. അതേപോലെ ഇതിന് എന്താ പേര്? ഇതിൻ്റെ നമ്മുടെ നാട്ടിലെല്ലാം എന്താ പറയുക, ഇവിടെ കച്ചായി എന്ന് പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ കച്ചായി എന്ന് പറയുന്ന മീനാണത്. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നവർ പിടിക്കുന്ന മീനൊക്കെ എന്തെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ല. അതാകുമ്പോൾ നമുക്ക് ഇതാ പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഹെർമിറ്റ് ക്രാബ്. ഇതാ ഇങ്ങോട്ട് ഇതാണ്ട് ഇതാ ഒരു കുഞ്ഞ്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അതിപ്പോൾ മറൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ മറൈൻ വാട്ടർ ആണ് കേട്ടോ. നമുക്ക് കടലിൽ തന്നെ എടുത്തുകൊണ്ട് വന്ന വെള്ളമാണിത്. അപ്പോൾ ഇതേപോലെ ഹെർമിറ്റ് ക്രാബ് നമ്മൾ വേറെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണത്തിന് നമ്മൾ വാങ്ങിച്ചതുണ്ട് അത് ഫ്രഷ് വാട്ടറിലുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഇത് കാണിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ അതും കൂടി കാണിച്ചു തരാം. ലയൺ ഫിഷ് ഒരു രക്ഷയല്ലേ, നല്ല ഭംഗിയില്ലേ. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായേ. ഈ മീനായിരിക്കും കിട്ടിയെന്ന് നമ്മുടെ അഴിക്കോടിലെ ഒരു ഫ്രണ്ടിനാണ്. അഴിക്കോടിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അടുത്ത പ്രദേശം തന്നെയാണ്. അവനാണ് എനിക്ക് തന്നിട്ട് രോഹിത് എന്ന പേര്. രോഹിത്താണ് നമുക്ക് ഈ മീനിനെ തന്നത്. അപ്പോൾ ഇനിയും അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും ഇങ്ങനത്തെ എന്തൊക്കെയോ കിട്ടിക്കഴിഞ്ഞാൽ. അടുത്തൊന്ന് ബാക്കിൽ നിന്നല്ല ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആരൊക്കെയാന്നുള്ളതിൽ മനസ്സിലായിട്ടുണ്ടാ. ഇതാണ് നമ്മുടെ ലയൺ ഫിഷിൻ്റെ മേലിനുള്ള കാഴ്ച. ഇപ്പോൾ നമ്മളിതിന് സ്കിമ്മറും കാര്യങ്ങളൊന്നും വെച്ചു കൊടുത്തിട്ടില്ലേ. നമ്മൾ നോർമൽ ഫിൽറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നേ ഉള്ള ഫിൽറ്ററിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്കൊന്നും ഒരു 30% വെള്ളം കടലിൽ നിർത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് മാറ്റി കൊടുക്കും. അതുപോലെ പ്രോട്ടീൻ്റെ അളവ് വ്യത്യാസം വരുന്നതുകൊണ്ട് കടലിലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ എല്ലാ മീനുകളും നല്ല ആരോഗ്യത്തോടെ തന്നെ ഉണ്ട്. അതാ സ്റ്റാർ ഫിഷിൻ്റെ മൂവ്മെൻ്റ്. ഇതാ കറക്റ്റ് കാണുന്നത്. അപ്പോൾ ഇതെന്താ നമ്മുടെ എലിൻ്റെ ഒരു സെക്ഷനിലാണ് നമ്മൾ ഹെർമിറ്റ് ക്രാബിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി നല്ലൊരു എൻക്ലോസർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ടെമ്പററി ആയിട്ട് ചെയ്തതാണ്. നമ്മുടെ കടലിലെ പൂഴിയും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്ത് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡും കൂടി കൊടുത്തു നോക്കാം. അങ്ങനെ കഴിക്കുന്നു. ഇപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, അതേപോലെ നമ്മുടെ ഇതാ ക്രാബ്. ഇതാ ഇപ്പുറം പർപ്പിൾ ക്രാബ് എന്ന് ഇതിനെ പറയട്ടാ. നല്ല ആരോഗ്യത്തോടുണ്ട്. ഇത്ര നാളെ ഇപ്പോൾ കുറേ നാളായില്ലേ. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മാസമായിട്ടുണ്ടാവും നമ്മൾ ക്രാബ്. ഇത് ഒരാൾ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഒരാൾ നല്ല സൈസായിട്ടുണ്ട്. നമ്മളിതാ ക്രാബിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആപ്പിളെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് കൊടുക്കാം. പിന്നെ ഈ കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കല്ലിൻ്റെ മേലെ ഓരോരാൾ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. ഓരോരു കല്ലിൻ്റെ മേലെ ഓരോരാൾ. നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പിൾ കൊടുക്കാം. ഇത് കഴിക്കുന്ന രീതി കണ്ടു കേട്ടോ. പർപ്പിൾ ക്രാബിനും ചെറിയ 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾ എടുത്തിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് കോടി. ഒരാളിത് കണ്ടിട്ടില്ല. ഇതാ ജസ്റ്റ് അടുത്തേക്ക് പോകുന്നേ ഉള്ളൂ. നല്ല രസമാണ് ഇവരിങ്ങനെ കൈ കൊണ്ടെടുത്ത് കഴിക്കുന്നതാണ് വേണ്ടിട്ടാ. എന്നിട്ട് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കഴിക്കാം. നല്ല രസമാണ് കൈ കൊണ്ടിടാ. നമ്മളധികം ആൾക്കാർ ഞണ്ടിനെ കഴിക്കും. പക്ഷെ ഞണ്ട് ഭക്ഷണം കഴിക്കുന്ന അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം നല്ല രസമാണ് ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അധികം ജീവികളുടെ അതങ്ങനെ കേട്ടോ. ഇവൻ്റെ ഒരു കാല് പോയിപ്പോയിന്. കഴിക്കുന്ന രീതിയുണ്ടോ? അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോയി എന്നിട്ടാണ് പിന്നെ വായിലേക്ക് കൊണ്ട് വെക്കുന്നത്. ഓരോ പീസ് എടുത്ത് വലിയ കൈ കൊണ്ടെടുത്ത് എന്നിട്ട് ചെറിയ കയ്യിലേക്ക് മാറി എന്നിട്ട് പിന്നെ വായിലേക്ക് കൊണ്ടുപോയി. കണ്ടാ മനസ്സിലാവുന്നുണ്ടോ? നല്ല രസമില്ലേ. സാധാരണ നമ്മുടെ ഈ ശംഖ് എന്ന് പറയുന്ന ഈ സംഭവം പുറത്തുള്ള ഈ തോട് മാത്രം കണ്ടാളായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ജീവി ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലാണ് നമ്മൾ ഈ ക്യാമറയിൽ എടുത്തിട്ട് എല്ലാവർക്കും കൂടി കാണിക്കുന്നതാ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്ര വലുപ്പമൊന്നും ഇതിനില്ല. നമ്മൾ മാക്സിമം സൂം ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ വലുപ്പം എങ്ങനെയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൂം ചെയ്തിട്ട് കാണിക്കുന്നതാ. ഓക്കെ, ശരിക്കും കാണാൻ വേണ്ടി ഇതൊരു ചെറിയ സാധനമാണ്. ഞാൻ ജസ്റ്റ് വിരലവിടെ വെച്ചിട്ട് കാണിച്ചുതരാം. ഇത്രേ ഉള്ളൂ. കൈ കൊണ്ടൊന്നും എടുക്കല്ലേ.
ആകെ ഇത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഈ കൈ കൊണ്ട് എടുത്ത് ഭയങ്കര വലുപ്പത്തിൽ കാണിക്കും, അടുത്തുനിന്ന് എടുത്തിട്ട്. ഇതിന്റെ വായു ഇതൊക്കെ കണ്ട, പേടിക്കും ഭാഗത്തോട്ട് പോകും. ഈ ചെറിയ സാധനത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതാണ് പിന്നെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത്. പേടിച്ചപ്പോൾ കംപ്ലീറ്റ് ഉള്ളിൽ പോയി കണ്ട. പിന്നെ അതുപോലെ ഞണ്ടിൻ്റെ പോലത്തെ ഒരു കാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിച്ചണ്ട. നല്ല പിടുത്തം പിടിച്ച് നോക്കിയേ, കണ്ടില്ലേ? രണ്ട് കൈ തന്നെ ഉള്ളത്, നമ്മുടെ ഞണ്ടിനെ പോലെ തന്നെ രണ്ട് കൈ. പിന്നെ ഇതാ അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ എല്ലാം ഇതാ സൂക്ഷ്മമായിട്ട് നോക്കിക്കോ. അതെന്താ പിടിച്ച് തിന്നുന്നത് കറക്റ്റ് കിട്ടുന്നതാ. എന്താ കണ്ണുണ്ടല്ലേ, ഇതാ കണ്ണിതാ. അതിൻ്റെ അകത്തോട്ടല്ലേ വായിക്ക് മുന്നിലായിട്ട് രണ്ട് ചെറിയ കൈകളുണ്ട്. ആ കൈ കൊണ്ടാന്ന് എടുത്തിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ജസ്റ്റ് കൈ വെച്ചെടുത്ത് നല്ല കടി കിട്ടും കേട്ടാ. കടിയല്ല, കൈ കൊണ്ട് ഇരിക്കുക. നമുക്ക് കൊണ്ടുവിടുക അല്ലേ. അപ്പൊ നമ്മുടെ ക്രാബ് ഭക്ഷണം കഴിക്കുന്നൊക്കെ കണ്ടില്ലേ, അപ്പൊ അതിന്റെ തൊട്ട് താഴത്ത് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ പിഗ്മി ഡോർഫ് ഹാംസ്റ്റർ പ്രസവിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും, എന്നാലും അതിന്റെ തൊട്ട് താഴത്ത് കണ്ടൊരു സംഭവം നമുക്ക് കാണിക്കാൻ പറ്റുന്ന മോശമല്ലേ. ഒന്നില്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കാം അല്ലേ. അതല്ലേ, അത് ആദ്യത്തെ ഒരു കുഞ്ഞാണ്. അതിന്റെ താഴത്ത് എന്താ പറയുക, കുഞ്ഞുങ്ങള് അതാ. ഇവനി കുറച്ച് വലുതാവുമ്പോൾ തന്നെ അടുത്ത കുട്ടീനെ പ്രസവിച്ചു. ഇവര് അത്യാവശ്യം കടിയന്മാരാണ് കേട്ടാ. നല്ല രസമാണ് ഇവരെ കാണാൻ. ഓടല്ലടാ, നോക്കിയ എന്താ കുഞ്ഞല്ലേ. ഓ ക്യൂട്ട്. ഇതെല്ലാം സിംഗിളായിട്ട് ഇങ്ങനെ വീട്ടിൽ പെറ്റ് ചെയ്ത് വളർത്തുന്നവർക്ക് നല്ല പെറ്റാന്ന് കേട്ടാ. നോക്കിയേ കാണാൻ തന്നെ എന്താ ക്യൂട്ട്. നമ്മൾ എലി എന്നൊന്നും പറഞ്ഞ് അവഹേളിക്കരുത് കേട്ടാ. ബേബി ഏതാ രസം. പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്, നമ്മുടെ ഈ കേജിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കാണിക്കുന്നത്. സാധാരണ നമ്മളിത് കാണിക്കാറില്ല. ഇതാണ്ടാ, ഇതേപോലെ പുറത്താണ് നമ്മൾ വെള്ളം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നോബ് മാത്രം അകത്തോട്ട് കിട്ടും. ഔ കടിച്ചു കേട്ടോ, ഞാൻ പറഞ്ഞില്ല കടിയന്മാറാന്ന് കയറി. നല്ല പെറ്റ്, നമ്മൾ സ്ഥിരം എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഈ കടിക്കുന്ന സ്വഭാവം. നീ തൽക്കാലം അമ്മൻ്റെ കൂടെ നിൽക്കണ്ട, മാറ്റിയിടാം. അപ്പൊ ലയൺ ഫിഷിന് ഹെർമിറ്റ് ക്രാബിന് അതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ബാക്കിയില്ലേ ഹാംസ്റ്റേഴ്സിനൊക്കെ കണ്ട്. പിന്നെ ഒരാളെ കാണിച്ചതാ നോക്കി, ഉറങ്ങും നോക്കി. ഇവര് ചത്ത പോലെ ഉറങ്ങാം. ഇവിടെ നമ്മളുണ്ടല്ല ദമനി, ഇവിടെ കാണിച്ചേ. ഇതിപ്പോ ഹാംസ്റ്ററിന്റെ ബോർഡാണ്. ഇവിടെ വലിയൊരു ബോർഡ് നമ്മൾ വെക്കുന്നുണ്ട്. എന്താണെന്നറിയോ, എന്താന്ന്, ഇവർ ചത്തതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കുന്നുണ്ട്. എന്താന്ന് കഴിഞ്ഞാല് ഇവരിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് പറയും, ഇതാ അവര് എലി ചത്തിട്ടുണ്ട്. അപ്പൊ എലി ചത്തതല്ല സംഭവം, ഇവര് നല്ല 20 മണിക്കൂറോടെ ഉറങ്ങുന്ന ജീവികളാണ് ഇവര്. അപ്പോ ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, എല്ലാവരും സുഖനിദ്രയിലാണ് കേട്ടാ. ഇതണ്ട പാൽ കുടിക്കുന്നുണ്ട, അമ്മന്റെ പാലും കുടിച്ച് അമ്മ അങ്ങനെ ഉറങ്ങുന്ന എല്ലാവരും വിഷമത്തിലാണ് കേട്ടാ. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സാറ്റർഡേ കാണാം. ഓക്കെ, ബൈ ബൈ.